നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിന്റെ കോവിഡ് നിയന്ത്രണം പരാജയമാണെന്ന് പറഞ്ഞതിന് തന്നെ പലരും വേട്ടയാടിയും എന്നാൽ ഇപ്പോൾ തന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞുവെന്നും കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരള സർക്കാരും ആരോഗ്യമന്ത്രിയും രാജ്യാന്തര മാഗസിനുള്ള ലേഖനം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു അന്ന്. ഇതുവഴി ലോകമാധ്യമങ്ങൾ ജനങ്ങളെയും കബളിപ്പിച്ച് വ്യാജ പ്രതിച്ഛായ സൃഷ്ടിച്ചുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കരിച്ചേരി നാരായണൻ സ്മാരക പുരസ്കാരം കാസർഗോഡ് ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 42 രാജ്യാന്തര മാഗസീനുകളിലാണ് അത്ര ഇക്കാലയളവിൽ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ മികവിനെക്കുറിച്ച് ലേഖനം വന്നത്. ഇതു പറഞ്ഞ മേനി നടിക്കുന്നവരായിരുന്നു സർക്കാർ. കോവിഡ് പ്രതിരോധം പാളിയതിന്റെ എന്റെ ആത്മരോക്ഷമാണ് ഇന്ന് ഞാൻ പ്രകടിപ്പിച്ചത്. പക്ഷേ ചില സൈബർ സഖാക്കളും കോൺഗ്രസിനകത്തു തന്നെ സ്വന്തം സഖാക്കളും അന്ന് തന്നെ വേട്ടയാടി. ഇപ്പോൾ കേരളത്തിന്റെ സ്ഥിതി എന്താണ്? രാജ്യത്തെ മൊത്തം കോവിഡ് കേസുകളിൽ 66% കേരളത്തിൽ നിന്നാണ് കണക്കുകൾ. സർക്കാർ പുറത്തുവിടുന്നത് എത്രയോ അധികമാണ് കേരളത്തിന്റെ കോവിഡ് രോഗികളുടെ മരണനിരക്കും എന്നും വ്യക്തമാക്കുകയാണ്. ജനങ്ങളെ അങ്ങേയറ്റം ദ്രോഹിക്കുകയും അഴിമതിയിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്ത സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. സർക്കാരിന്റെ ഭരണമികവിനെക്കുറിച്ച് നിറം പിടിച്ച് തയ്യാറാക്കിയ നുണക്കഥകൾ ജനങ്ങളിൽ വീണുപോയി. ഞാനടക്കമുള്ള കോൺഗ്രസിന്റെ വിഭാഗം ഒരു വീഴ്ചയാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കോവിഡ് കാലയളവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയെ കോവിഡ് റാണിയെന്നും റിപ്പ രാജകുമാരിയുമെന്നൊക്കെ വിളിച്ചത് വലിയ വിവാദമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ. അതിനു പിന്നാലെ കോൺഗ്രസിനകത്ത് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. അദ്ദേഹം അന്ന് അതിൽ മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിലും ഇപ്പോൾ ആ വിഷയം ഉയർത്തിക്കാട്ടുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ.